അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് റിപ്പൻ്റൻസ്? ഞാനിപ്പോൾ കുറേ വാക്യങ്ങളൊക്കെ നിങ്ങളെ വായിപ്പിച്ച് കേൾപ്പിച്ചെങ്കിലും ഈ വാക്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ, എന്താണ് ഈ മാനസാന്തരം അല്ലെങ്കിൽ അനുതാപം, മടങ്ങി വരവ്, തിരിയൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് റെക്കഗ്നൈസിങ് വാട്ട് ഐ ആം, ഞാൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാകണം. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളതല്ല, ഞാൻ വ്യക്തിപരമായിട്ടാണ് പറയുന്നത്, ഞാൻ ആരാണ്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ടല്ല നിൽക്കാൻ പോകുന്നത്, കുടുംബമായിട്ടല്ല നിൽക്കാൻ പോകുന്നത്. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് കമ്മ്യൂണിറ്റി ആയിട്ടല്ല, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് കുടുംബമായിട്ടല്ല. നീ ഏകനായിരുന്നപ്പം കുടുംബത്തിൽ വസിപ്പിച്ചെന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ ദൈവം നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ പരിപാലിക്കുന്നതും കണക്ക് ചോദിക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ, വ്യക്തികളായിട്ടാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്, അവനവൻ ചെയ്തതിൻ്റെ കണക്ക് അവനവൻ പറയണം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്നോട് വേറെ കണക്കുകളല്ല ചോദിക്കുന്നത്, എൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നിൻ്റെ കാര്യവിചാരകത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ച് തരിക. എല്ലാവരുടെയും കണക്ക് ഏൽപ്പിച്ചില്ല. 5 കിട്ടിയവൻ അതിൻ്റെ കണക്ക് മാത്രം പറഞ്ഞാൽ മതി, 1 കിട്ടിയവൻ അതിൻ്റെ കണക്ക് മാത്രം. സോ ഇറ്റ്സ് ഇൻഡിവിജ്വൽ, വളരെ വ്യക്തിപരമാണ്. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, സമൂഹത്തെ നോക്കണ്ട, കുടുംബത്തെ നോക്കണ്ട, സഭയെ നോക്കണ്ട, ഇതെല്ലാം നോക്കിയാൽ നിങ്ങൾ തിരിയല്ല. ഞാൻ എൻ്റെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു പലരും ഇതെല്ലാം നോക്കിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ടൊരു തിരിച്ചറിവിലേക്ക് വരണം. എന്താണ് തിരിച്ചറിവ്? ഞാൻ ആത്യന്തികമായിട്ട് ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് ഞാനെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്തിയിട്ട്, ആ ദൈവത്തിൻ്റെ കണ്ണൊക്കെ എങ്ങനെയുള്ളതെന്ന് നിങ്ങൾക്കറിയാം അല്ലെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്ന് പറഞ്ഞാൽ അവനൊന്നും മറിഞ്ഞിരിക്കുന്നില്ല. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ ഒന്ന് വെച്ചിട്ട് എൻ്റെ വില്ലിങ്നെസ് ദൈവത്തോടൊന്ന് പറയുക, കർത്താവേ ഞാൻ ഇന്നതാണ്, എന്നാൽ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത് വ്യക്തിപരമായിട്ട് പൂർണ്ണമായിട്ട് ദൈവത്തോടൊന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. അടിസ്ഥാനപരമായിട്ട് 1 പാപം, 2 സ്വയം, 3 ദൈവം. ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമമായിട്ട് ഞാനങ്ങനെ എന്നെ തന്നെ ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് വിലയിരുത്തുമ്പോൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ വിചിന്തനം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ വിചിന്തനം ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പാപരഹിതനായിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ പാപത്തോട് വേർപെട്ടവർ അല്ലേ. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം? ഞാനും പാപവും. 2, നാം ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചവർ, കർത്താവിൻ്റെ ആളുകൾ. അങ്ങനെ ആവുകയാണെങ്കിൽ ഞാനും കർത്താവും. സ്വയം, എൻ്റെ സ്വയം എന്നെ ഭരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ, എൻ്റെ താല്പര്യങ്ങളൊക്കെ സെൽഫ് സെൻറ്റേർഡ് ആണോ, അതേക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ആൻഡ് ഓൾസോ യു മസ്റ്റ് തിങ്ക് അബൌട്ട് ഗോഡ്, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ താല്പര്യം എന്താണ്. അപ്പോൾ 3 തിരിച്ചറിവുകളാണ് നമുക്ക് മിനിമം ഉണ്ടാകേണ്ടത്. എന്തൊക്കെയാണ്? പാപത്തെക്കുറിച്ച്, സ്വയത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്. ഈ പാപവും സ്വയം വേണമെങ്കിൽ ഒന്ന് ബന്ധിപ്പിക്കാം, കാരണം ഈ സ്വയത്തിൽ നിന്നാണ് മിക്കവാറും എല്ലാ പാപങ്ങളും വരുന്നത്. ഇംഗ്ലീഷിലെ സിന്നെന്നുള്ള പദം പാപത്തിന് SIN, നടുക്ക് നിൽക്കുന്നത് ഐ, ഞാനെന്നുള്ള ഭാവമാണ്. അതുകൊണ്ട് പാപവും സ്വയവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എങ്കിലും രണ്ടും വേണമെങ്കിൽ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചോ, ഒരുമിച്ച് ചിന്തിച്ചോ, കുഴപ്പമില്ല. അതൊരു സൈഡിൽ, അങ്ങേ സൈഡിൽ ദൈവം. ഈ 3 കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ റിപ്പൻ്റൻസിനെ കുറിച്ച് ചില വിശദാംശങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1, ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും പ്രധാനമായിട്ട് പാപത്തോടുള്ള ബന്ധത്തിലാണ് നാം ഒരു, അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ റിപ്പൻ്റൻസിന് വേറൊരു മലയാള പദമുണ്ട്, അനുതപിക്കുക. ഈ അനുതപിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഞാൻ ചെയ്തു പോയ പാപത്തെക്കുറിച്ചാണ്. ഞാൻ എന്തെല്ലാം കുഴപ്പങ്ങൾ, തെറ്റുകൾ, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു പോയി എന്നുള്ളതിനെക്കുറിച്ചാണ് എനിക്കൊരു അനുതാപം, ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. സോ ഐ അക്നോളജ്, ഐ റിയലൈസ് ദാറ്റ് ഐ എം എ സിന്നർ, ഞാനൊരു പാപിയാണ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ദാവീദ് പറഞ്ഞ പോലെ എൻ്റെ പാപം ഞാൻ തിരിച്ചറിയുന്നു. 51 സങ്കീർത്തനം മാനസാന്തരപ്പെടാൻ കൊള്ളാവുന്ന ഒരു, നല്ല മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വായിക്കാൻ കൊള്ളാവുന്ന ഒരു സങ്കീർത്തനമാണ്. മാനസാന്തരപ്പെടാന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും വായിക്കരുതെന്നല്ല, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് ആ ദാവീദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പാപത്തിൽ എൻ്റെ അമ്മ എന്നെ, ഇത് അന്ന് തുടങ്ങിയാന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം,
അദ്ദേഹം പാപത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ അമ്മയുടെ വയറ്റിൽ ഉരുളമായപ്പോൾ തന്നെ അമ്മ എനിക്ക് അമ്മയുടെ എന്താ ആമ്പിളിക്കൽ കോഡ് വഴി ആദ്യം കിട്ടിയത്, ഓ ചില നല്ല ഉത്തരം പറഞ്ഞു, ആദ്യം കിട്ടിയത് പാപമാണെന്ന്. ആദ്യം അന്ന് തൊട്ട് തുടങ്ങിയത് എൻ്റെ കർത്താവേ ഇത്, ആമ്പിളിക്കൽ കോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ സ്വയമായിട്ട് അതങ്ങ് ചെയ്യുക, അതാ സെൽഫിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ അമ്മയുടെ ഉള്ളിൽ പിണ്ടാകാരത്തിലിരുന്നപ്പോഴും പുറത്തു വന്ന ഒറ്റയ്ക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴും എന്നെ ഗൈഡ് ചെയ്തിരുന്നത്, എന്നെ ബാധിച്ച ഏറ്റവും വലിയ പ്രശ്നം പാപമായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ എന്തു ചെയ്യുന്നു, അനുതപിക്കുന്നു. അതെനിക്ക് പാടില്ലായിരുന്നു, അത് വേണ്ടാത്തതായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കൂടി ഞാൻ നോക്കുമ്പോൾ ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയൊന്നുണ്ടായാൽ മതി, രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയി അല്ലേ. ലൂക്കോസ് 18 അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, 13 വാക്യത്തിൽ രണ്ട് പ്രാർത്ഥനകളെ നിങ്ങൾക്ക് കാണാം. പരീശൻ എന്തോ എങ്ങനെ പ്രാർത്ഥിച്ചത്, അവനൊരു അനുതാപമില്ല, അവനൊരു മാനസാന്തരമില്ല. വേഗം ഈ കാര്യം മനസ്സിലാകാനായിട്ട് അവരെ രണ്ടുപേരെ നിങ്ങൾ നോക്കിയാൽ മതി അല്ലേ. അദ്ദേഹം എങ്ങനെ പ്രാർത്ഥിച്ചത്, ഞാൻ ആത്മീയമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ഇങ്ങേപ്പുറത്ത് നിൽക്കുന്ന ആളെ പോലെ പോലും അല്ല ഞാൻ. അപ്പോൾ ഒരു സ്വയനീതി സെൽഫ് ആണവിടെ. എന്നാൽ മറ്റേയാൾ അങ്ങേപ്പുറത്ത് നിന്നുകൊണ്ട് 13 വാക്യത്തിൽ എന്താ പ്രാർത്ഥിച്ചത്, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നതുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ദൈവത്തോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പാപിയായ ചിലരും ഞങ്ങളോടൊന്ന് പറയുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ വ്യക്തിപരമായ കാര്യമാണ്. പാപിയായ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കുടുംബം നോക്കണ്ട, സഭ നോക്കണ്ട, സമൂഹം നോക്കണ്ട, കാരണം ഇപ്പം ആരേ ഉള്ളൂ, ദൈവത്തിൻ്റെ അടുക്കൽ ആര് മാത്രമേ ഉള്ളൂ, ഞാനും ദൈവവും മാത്രം. കാരണം ഈ അവസാനവും ഇനി ദൈവത്തിൻ്റെ അടുക്കൽ ആരേ കാണുകയുള്ളൂ, ഞാനും ദൈവവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ അങ്ങേപ്പുറത്ത് നിന്ന പരീശനെ കണ്ടില്ല. ഈ ചുങ്കക്കാരനെ ഒന്ന് നോക്കിയേ, മറ്റേ ആൾ ആരെയാണ് കണ്ടത്? ഞാൻ ഈ അപ്പം അദ്ദേഹം ദൈവത്തെ അല്ല കണ്ടത്, അദ്ദേഹം അങ്ങേപ്പുറത്ത് നിന്ന ആളെ കണ്ടിട്ട് ഒരു കമ്പാരിസൺ നടത്തിയിട്ട് പറയുകയാണ്, ഞാൻ ഇയാളെപ്പോലെയല്ല, ഇയാൾ മുഴുവൻ സമയം ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പതാരം കൊടുക്കുന്നുണ്ട്, ഇവനാണെങ്കിൽ കൈക്കൂലി ഇങ്ങോട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് വാസ് എ കമ്പാരിറ്റീവ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കമ്പയർ ചെയ്യുകയാണ്, ഞാൻ പെന്തക്കോസ് പോലെ അല്ല, അല്ലെങ്കിൽ ഞാൻ കത്തോലിക്കൻ പോലെ അല്ല, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലീവ് ദ പെന്തക്കോസ്റ്റൽസ് ടു ദംസെൽസ്, ലീവ് ദ കാത്തലിക്സ് ടു ദംസെൽസ്. കത്തോലിക്കിനെ കത്തോലിക്കിന് വിട്, പെന്തക്കോസിനെ പെന്തക്കോസിന് വിട്, നീയും ദൈവവുമായിട്ട് ഒരു ചേംബറിലേക്ക് പോവാ. നേരിട്ട് നിന്നിട്ട് എന്താ പറഞ്ഞത്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണം, എനിക്ക് നിന്റെ കരുണ വേണം. വ്യക്തിപരമായിട്ടാണ് പറയുന്നത്, ഇതൊരു കോർപ്പറേറ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് സൊസൈറ്റി. ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് എന്ത് പറയാനാണ് കർത്താവേ, ഞാൻ ഇങ്ങനെ ഒരു സമൂഹത്തിൽ വന്ന് പെട്ടുപോയല്ലോ, ഇവിടുത്തെ സർക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടപ്പിലാക്കി തരുന്നില്ല, എൻ്റെ വീട്ടിലുള്ളവരാരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ പഠിക്കുന്ന സ്കൂളിലുള്ള മാഷന്മാരാണെങ്കിൽ ആരും നേരും നിറയുള്ളവരല്ല. ഇങ്ങനെയാണോ ദൈവത്തോട് പറയേണ്ടത്? പിന്നെ ഞാൻ പോകുന്ന പള്ളിക്കാർക്കാണെങ്കിൽ ഒരാത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരല്ല. നമുക്കിതൊക്കെ ആയിരിക്കും പലപ്പോഴും പറയാനായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം എങ്ങോട്ട് മാറ്റുകയാണ്, മറ്റുള്ളവരിലേക്ക്. ഇതാണ് നമ്മുടെ പ്രോബ്ലം, വി ഡോണ്ട് സി അവർ സെൽസ്, വി സീ അതേഴ്സ്. എന്നാൽ ഒരു മാനസാന്തരം എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ് ദി ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി, നമ്മളെല്ലാവരും വളർന്നു വരുമ്പോൾ ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി, കണക്ക് കൊടുക്കാൻ പ്രായമാകുന്ന ഒരു സമയമുണ്ട്. അതാണ് ഈ കൗമാരപ്രായം എന്നൊക്കെ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല, കർത്താവ് പറഞ്ഞ് നിങ്ങൾ തിരിഞ്ഞ് അത് നിഷ്കളങ്കരാ, അവർ ചെയ്യുന്നതൊക്കെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്തു പോകുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കൗമാരത്തിലായി കഴിയുമ്പോഴത്തേക്കാണ് കൊച്ചിൻ്റെ പെരുമാറ്റത്തിനൊരു വ്യത്യാസം, സംസാരത്തിനൊരു വ്യത്യാസം. അപ്പോൾ നമ്മൾ ചോദിക്കും, നീ എന്നാടാ ഇങ്ങനെ ആയത്, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അല്ലായിരുന്നു ശരിയാണ്, നീ ഇത്ര തൻ്റെടിയായി പോയല്ലോ. തൻ്റെടിയായി പോയത് എന്താ, തൻ്റെ ഇടം കണ്ടെത്തിയത് കൊണ്ടാണ്. നമ്മളതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് നെഗറ്റീവായിട്ട്, നീ മഹാ തൻ്റെടിയാണല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹി ഹാസ് ഫൗണ്ട് ഔട്ട് ഹിസ് സ്പേസ്. നമുക്ക് ഒരിടമുണ്ട് ഈ ലോകത്തിൽ, ആ ഇടം കണ്ടെത്തിയപ്പോൾ അവൻ തൻ്റെ ഇടിയായി. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ കോർപ്പറേറ്റായിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അക്കൗണ്ടബിൾ ഏജ് എന്ന് പറയുന്നത് നമ്മൾ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോഴാണ്. ടീൻ
അപ്പോൾ എത്ര വയസ്സാണെന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു 10 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ എങ്ങോട്ട് ട്രാൻസിഷൻ പീരീഡാണ്, ഫ്രം ഇന്നസെൻസ് ടു അക്കൗണ്ടബിലിറ്റി. ഫ്രം ഇന്നസെൻസ് ടു നിഷ്കളങ്കതയിൽ നിന്ന്, അല്ല നിങ്ങളിതിനെ തിരിഞ്ഞെന്ന് ചിന്തിച്ചാൽ നമ്മൾ കൊച്ചു പിള്ളേരായിരുന്നപ്പോൾ എത്ര നല്ലവരായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്നാൽ ഇത്ര മോശക്കാരായത്, പ്രായം കൂടിക്കൂടി ഈ ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിച്ചു, സമൂഹത്തിൽ വലിയ വലിയകളായപ്പോഴത്തേക്കും വക്രതയും കോട്ടവും ഇതാരാ കൂട്ടിയത്? നമ്മൾ തന്നെ കൂട്ടിയതാണ്, നമ്മളെപ്പോലുള്ള പല ആളുകൾ കൂട്ടിയെടുത്തതാണ്. ദെർഫോർ അറ്റ് ദി അക്കൗണ്ടബിൾ ഏജ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, വി ആർ എ ഫുൾ ഗ്രോൺ അഡൽട്ട്, വളരെ എമർജിങ് അഡൽട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു വിലയിരുത്തൽ ആവശ്യമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മൾ തന്നെയും ആ തരത്തിലുള്ളൊരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തിയിട്ട് ഞാൻ ദൈവം എന്നെ കണക്ക് കൊടുക്കുവാൻ ബാധ്യസ്ഥനായിട്ട് കണ്ടിരിക്കുന്നു എന്നുള്ളൊരു അവബോധം പിള്ളേർക്ക് ഉണ്ടാകുകയാണെങ്കിൽ, അല്ല നമുക്കുണ്ടാകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നതിനെയാണ് ഈ മാനസാന്തരത്തിനുള്ള ഒരു ആരംഭം എന്ന് പറയുന്നത്. ഞാനും ദൈവവും കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്, ഐ എം എ സിന്നർ ബൈ ബർത്ത്, ഐ എം എ സിന്നർ ബൈ ചോയ്സ് ആൻഡ് ഐ എം എ സിന്നർ ബൈ പ്രാക്ടീസ്. ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ റിപ്പൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണമെന്നാണ് പറഞ്ഞത്? 3 കാര്യം ഇപ്പം മറന്നുപോയോ? സിൻ, സെൽഫ് ആൻഡ് ഗോഡ്, പാപം, സ്വയം, ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ എന്നെയും പാപത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകേണ്ട, ഞാൻ കണ്ടെത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദ് കണ്ടുപിടിച്ചതുപോലെ എൻ്റെ ജനനം മുതൽ തന്നെ ഞാൻ പാപിയാണ് അല്ലേ. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പിന്നെ ഞാൻ പുറത്ത് വന്നതിന് ശേഷം ഞാൻ തിരഞ്ഞെടുത്തതെല്ലാം പാപപരമായിട്ടുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളൊന്നും തന്നെ തിരഞ്ഞെടുത്തില്ല. എൻ്റെ ആചരണങ്ങൾ എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, മൈ പ്രാക്ടീസ്, എൻ്റെ ആചരണങ്ങളെല്ലാം പാപപരമായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള വഴികളിലാണ്. ഞാൻ അത് ഇതെല്ലാം ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ ഇനി ഞാൻ ഇത്രയൊന്നും പ്രസംഗിക്കേണ്ടായിരുന്നു, ഇങ്ങനൊരു വാക്യമുണ്ട് നിങ്ങളതൊന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലേ. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ കൂട്ടത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ ആ പാപികളിൽ ഒന്നാവൻ. ഈ ഒരു തിരിച്ചറിവാണ് നമ്മളെ പുതുജനനത്തിലേക്ക് നയിക്കുവാൻ ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവിടെ ഒരു തിരിച്ചറിവും കൂടി ഉണ്ടാകണം. ഞാൻ ഇങ്ങനെ പാപം ചെയ്യാൻ ഇടയാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പാപവുമുണ്ട് പാപങ്ങളുമുണ്ട്. പാപമുണ്ട്, നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് എന്തിനെയാണ്? പാപങ്ങളെയാണ് അല്ലേ, സിൻ ആൻഡ് സിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിൽ പാപമുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പാപങ്ങൾ ചെയ്യുന്നത്. പാപം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ കുറേ നാൾ പഠിപ്പിച്ചതാണ്, നിങ്ങൾക്കിപ്പോൾ അതെല്ലാം ഓർമ്മ വരുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ പാപം എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരാളുടെ പ്രവൃത്തിയെ പരിശോധിച്ചിട്ടാണ്. അവൻ മദ്യപാനിയാണ്, അല്ലെങ്കിൽ നുണ പറയുന്നവനാണ്, അവൻ കളവ് കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്ത കാര്യങ്ങളിലേക്കാണ് നോക്കുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ ഒരു വചനം ഞാൻ നിങ്ങളെ നേരത്തെ വായിച്ച് കേൾപ്പിച്ചായിരുന്നു, സർപ്പസന്തതികളെ നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ, ഓർക്കുന്നുണ്ടോ? മത്തായി 12-ാം അധ്യായത്തിലാണ് വായിച്ചത്, നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ നിങ്ങൾക്ക് നല്ലത് പറയാനോ നല്ലത് പ്രവർത്തിക്കാനോ. അല്ലപ്പോൾ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അകത്ത് പാപമെന്ന് പറയുന്ന സാധനം വസിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങനെ ഇരിക്കട്ടെ, ബട്ട് ഇറ്റ് ഈസ് ദെയർ. അത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അല്ലേ, ആ പാപം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാപങ്ങൾ ചെയ്യുന്നത്. പാപം അകത്തിരിക്കുന്നത് കൊണ്ടാണ് ദ ഡിസീസ് ഈസ് സിൻ. നമ്മൾ ഡീൽ ചെയ്യേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പാപങ്ങളെയല്ല കാണേണ്ടത്, എന്തിനെയാണ് കാണേണ്ടത്? പാപത്തെയാണ്. എൻ്റെ ഉള്ളിൽ പാപം എന്ന് പറയുന്നൊരു സാധനം ഇരിപ്പുണ്ട്, അതാണ് കുഴപ്പമില്ല ഉണ്ടാക്കുന്നത്. പാപങ്ങളങ്ങ് വിടുക. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറയും, ഞാൻ ആളേക്കാൾ വളരെ, അതാണല്ലോ മറ്റേ പുള്ളി ചെയ്തത്. നിങ്ങളിപ്പോൾ മറന്നുപോയോ പള്ളിയിൽ? നിങ്ങൾ ഒന്നുകൂടെ പള്ളിയിലോട്ട് പോയാലോ. പള്ളിയിൽ പോയാൽ രണ്ടുപേരെ അവിടെ നിൽപ്പുണ്ട്, പരീശനും ചുങ്കക്കാരനും. ആ പള്ളിയിൽ പോകാന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെ ചെന്നാൽ പരീശൻ എന്താ ചെയ്തത്? കമ്പയർ ചെയ്യുകയാണ്. കമ്പയർ ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായകിയാൽ നിന്നെ സ്തുതി. നമുക്ക് ഈ ടെൻഡൻസി ഉണ്ടാകും, മറ്റു പലരെയും പോലെ ഞാൻ അല്ലാത്തത് കൊണ്ട്. എന്നാലും ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ ഞാൻ മറ്റു പലരെക്കാളും
മറ്റ് പലരെക്കാളും ഭേദമാണ്, പക്ഷെ അപ്പോഴും ശരിയല്ലെന്ന് നമുക്ക് ബോധമുണ്ടല്ലോ. അപ്പം ആ കാളും എന്നുള്ളത് അങ്ങ് വിട്ടിട്ട്, പലരെക്കാളും എന്നുള്ളത് വിട്ടിട്ട് എന്നിൽ ശരികേടുണ്ട്. എന്നിൽ എന്തുണ്ട്? അല്ല, പൗലോസും റോമലേഖന 7-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം കണ്ടുപിടിക്കുന്നു, എന്നിൽ എന്തുണ്ട്? പാപം എന്ന് പറയുന്നൊരു സാധനം കിടപ്പുണ്ട് എന്ന് ഞാൻ കണ്ടെത്തുന്നു. അപ്പം എൻ്റെ അവയവങ്ങളിലുണ്ട്, എന്നിലുണ്ട്, അതാണ് എന്നെ എന്താക്കി കളയുന്നത്? പിന്നെയും പിന്നെയും ആ പാപം ചെയ്യാനായിട്ട്. അപ്പോൾ പാപങ്ങളും പാപവും കൊണ്ട് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാപം, എന്നാൽ നമുക്ക് സമാധാനിക്കാൻ വകയുണ്ട്. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു എന്ന് വായിച്ചാട്ടെ. 1:29 യോഹന്നാൻ 1:29. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരാണ്ടൊക്കെ പാപങ്ങൾ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വായിപ്പിച്ചത്. ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്നതല്ല, ആ ഒന്ന് ശ്രദ്ധിക്കണേ, ഇതാ ലോകത്തിന്റെ പാപം. 1:29 ശ്രദ്ധിച്ചു വായിക്കണം. യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കാനല്ല യേശു വന്നത്. യേശു എന്തിനാ വന്നത്? നമ്മുടെ പാപം എന്ന് പറയുന്ന മെയിൻ ഡിസീസ് ഉണ്ടല്ലോ, അതെടുത്ത് കളയാൻ വേണ്ടിയാ. പാപങ്ങൾ പലതരത്തിൽ, രോഗങ്ങൾ പലതരത്തിലൊക്കെ വരും, പക്ഷെ ഇതിനെല്ലാം റൂട്ട് കോസായിട്ടിരിക്കുന്നത് എന്ത് സാധനമാണ്? പാപം. അപ്പൊ യേശു വന്നത് പാപത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ്. പാപം ചുമന്നൊഴിക്കുക, കാരണം അത് എടുത്ത് കളഞ്ഞെങ്കിലേ, ആ വെരി ഗുഡ്, പാപം എടുത്ത് കളഞ്ഞെങ്കിലേ, അല്ലെങ്കിൽ അതിൻ്റെ വേര് പറിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ പിന്നെ അത് മുളയ്ക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വല്ല കയ്പുള്ള വേരും ഇടയ്ക്കിടയ്ക്ക് മുളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കിളച്ച് മാന്തി നമ്മളൊരു ഫീൽഡൊക്കെ നന്നാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? എല്ലാം കിളച്ച് മാന്തി വേര് വരെ എടുത്ത് ദൂരെ കളയും. എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഫലങ്ങളല്ല പ്രധാനപ്പെട്ടത്, ആ തായ് വേര് പാപം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ടു ബിക്കം എ കോസ്മിക് സ്കേപ്പ് ഗോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവ് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ എടുത്ത് ദൂരെ കളയാൻ വേണ്ടിയാണ്. പാപങ്ങളെ പരിഹരിക്കാനല്ല, ഈ മുഴു ലോകത്തിൻ്റെയും പ്രശ്നം പാപം എന്നുള്ളതാണ്, അതിന് പരിഹാരം വരുത്താൻ വേണ്ടിയാണ്, നമ്മുടെ പാപങ്ങൾ കഴുകി കളയാൻ വേണ്ടിയാണ് അവൻ വന്നത്. അപ്പം നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പാപങ്ങൾ ചെയ്തെന്നുള്ളതല്ല. നമുക്ക് വായിക്കാം Luke 5:8. പത്രോസിനെ തിരിച്ചറിവുണ്ടായി. പത്രോസ് എന്താ പറഞ്ഞത്? ഞാൻ പാപങ്ങൾ ചെയ്തു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട്, കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകുന്നുണ്ടോ? ഞാൻ പാപിയായ മനുഷ്യൻ. ഞാൻ പാപങ്ങൾ ചെയ്തു പോയെന്നല്ല പറഞ്ഞത്. 5:8 Luke 5:8 നമ്മളിപ്പോൾ വായിച്ചത്. അവിടെ പത്രോസിന് യേശുവിനെ കണ്ടപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യൻ, ആ ഞാൻ എൻ്റെ ഉള്ളിൽ പാപമുണ്ട്. യേശുവിനെ കണ്ടപ്പോൾ എന്താ ബോധ്യം ഉണ്ടായത്? എൻ്റെ ഉള്ളിൽ പാപമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പാപങ്ങൾ ചെയ്യുന്നത്. യെശയ്യാവിന് തിരിച്ചറിവുണ്ടായി. കർത്താവിനെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ അശുദ്ധിയുള്ളൊരു മനുഷ്യൻ, I am a sinful. ഈ ഇയ്യോബിന് ഈ അനുഭവം ഉണ്ടായി. ഞാൻ നിങ്ങളെ ആ സ്ഥലത്തേക്ക് വിളിക്കുകയാണ്. ഇയ്യോബ് പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അല്ലേ. 42:5-6 ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചാൽ ഇയ്യോബ് പറയുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചുള്ള ധാരണ, ഞാൻ ഇത്രയും നേരം എൻ്റെ അടുക്ക വന്ന സ്നേഹിതന്മാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അത്ര കുഴപ്പക്കാരനല്ല, ഞാൻ പാപിയൊന്നുമല്ല, നിങ്ങൾ എന്നെ പാപത്തെക്കുറിച്ചൊന്നും ബോധം വരുത്താൻ ശ്രമിക്കേണ്ട, എനിക്കറിയാവുന്ന പോലെ ദൈവത്തെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞാൻ അത്ര കുഴപ്പമൊന്നും അല്ലെന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാകുകയാണ്. ബാക്കി വായിക്കാവോ? ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത്. ആ കണ്ടോ, ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ എന്താ എന്നെ തന്നെ വെറുക്കാൻ കാരണം. വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. I repent when I see you. ഇതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. When you see God, when you see Jesus, you need to repent. Why? Because there is sin inside of you and me. എന്നിലും നിങ്ങളിലും എന്തിരിക്കുന്നു? പാപങ്ങളല്ല, പാപം എന്ന് പറയുന്ന ഒരു വിപത്ത് നമ്മളിൽ ഇരിക്കുന്നു. ഇത് യെശയ്യാവ് കണ്ടു, ഇത് ഇയ്യോബ് കണ്ടു, ഇത് പത്രോസ് കണ്ടു, ഇത് പൗലോസ് കണ്ടു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. പൗലോസ് ഇത് കണ്ടവരൊക്കെയാണ് പുതുജീവനിലേക്ക് വന്നത്. നമ്മളിത് കാണാത്തിടത്തോളം കാലം നമുക്ക് പുതുജീവനിലേക്ക് തിരിയാനായിട്ട് കഴിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയാകാം, മാനസാന്തരപ്പെട്ട ഒരു പാപിയായിട്ട് തുടരാം.
പരുമ്പ് കേട്ടില്ലെന്ന് തോന്നി ഞാൻ പറഞ്ഞത്. മാനസാന്തരപ്പെട്ട ഒരു പാപിയായിട്ട്, സ്നാനപ്പെട്ട് നനഞ്ഞ ഒരു പാപിയായിട്ട്, കുതിർന്ന ഒരു പാപിയായിട്ട് നമുക്ക് സഭയിൽ ഇനിയും കർത്തൃമേശയൊക്കെ എടുത്ത് പല പരിപാടികളൊക്കെ നടത്തി തുടരാം. അൺലെസ് യു ആർ ബോൺ അഗെയിൻ യു വിൽ നോട്ട് സീ ഓർ എൻറ്റർ ദ കിങ്ഡം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ സാവകാശമോ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്, എനിക്ക് സ്പീഡിൽ പറയാൻ പറ്റാത്തത് കൊണ്ടല്ല. സോ നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകണം. ദൈവത്തെ കണ്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും, യേശുവുമായിട്ട് അഭിമുഖം ഉണ്ടായ ശമരിയാക്കാരിക്ക്, സക്കായിക്ക് ഒക്കെ ഉണ്ടായ ബോധത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അവരൊക്കെ തിരിഞ്ഞോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവരൊക്കെ തിരിഞ്ഞോ? അവരവർക്കൊരു തിരിച്ചറിവുണ്ടായോ? എന്ത് തിരിച്ചറിവാണ് ഉണ്ടായത്? അവരുടെ ഉള്ളിൽ എന്തോ ഒരു വിപത്ത് വസിക്കുന്നുണ്ട്, അത് പാപമാണ്, അത് പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് മാനസാന്തരം അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, പുതുജന്മമാണ്. പുതുജന്മത്തിലേക്ക് നമ്മളെ നയിക്കാൻ എന്ത് സഹായകമാകും? മാനസാന്തരം. ഞാൻ കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ, നമ്മുടെ ഭാഗത്ത് നിന്ന് സുവിശേഷം കേൾക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ കാണിക്കേണ്ട പ്രതികരണമാണ് മാനസാന്തരം. അതിന് ദൈവം തരുന്ന പ്രതിഫലമാണ് പുതുജനനം. വി ടേൺ ആൻഡ് ഗോഡ് ഗിവ് ന്യൂ ബർത്ത്. അപ്പോൾ ഞാൻ തിരിഞ്ഞത് ശരിയായിരുന്നെങ്കിൽ ദൈവം എനിക്ക് എന്ത് തന്നേനേയും? പുതുജനനം തന്നേനേയും. പുതുജനനം കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ഔട്ട് ചെയ്യുക. നമ്മൾ എങ്ങോട്ടാ തിരിഞ്ഞത്, എന്തിനാ തിരിഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കണം എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് പത്രോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, പക്ഷേ കർത്താവിനോട് എന്നെ വിട്ടുപോകണമെന്ന് പറയണ്ട, കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ പ്ലീസ് ഹെൽപ്പ് ലോർഡ്. അല്ല, പത്രോസ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വെള്ളത്തിൽ മുങ്ങാൻ നേരത്ത് പറഞ്ഞായിരുന്നു, കർത്താവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പത്രോസിൻ്റെ ഈ രണ്ട് പ്രാർത്ഥനയും കൂടെ ചേർത്ത് വെക്കാം. കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ ഒന്ന് രക്ഷിക്കണേ. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. പക്ഷെ റിപ്പൻറ്റൻസ് തീർന്നിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിപ്പൻറ്റൻസിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പരിശോധിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കർത്താവിനോട് പറയാം, എന്നെ ഒന്ന് സഹായിക്കണം. എന്നിൽ ഈ ഒരു വിപത്ത്, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ ഈ സാധനം ഇവിടെ കിടപ്പുണ്ട്, എത്രയൊക്കെ നോക്കിയിട്ടും ഇത് ഞാനൊരു അരിഷ്ട മനുഷ്യൻ. ഇപ്പോൾ ഒരു ദിവസം പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആര്. പക്ഷെ പൗലോസ് അവിടെ നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ലായിരുന്നു. പൗലോസ് അടുത്ത ശാസ്ത്രത്തിൽ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ ഒരു കാരണം എന്താ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാകണം, ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല, എന്നാൽ നിന്നെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. ഇതാണ് സുവിശേഷം. നമുക്ക് തന്നെ രക്ഷപ്പെടാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഈ നാശകരമായ കുഴിയിൽ നിന്ന്, ഈ കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ പൊക്കിയെടുത്ത് ഒരു പാറമേൽ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തരാൻ വേണ്ടിയാണ് എൻ്റെ യേശു വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട പോലെ ഒന്ന് തിരിഞ്ഞ് നമ്മുടെ കൈ വേണ്ട പോലെ കർത്താവിനൊന്ന് പൊക്കി കാണിച്ചാൽ മതി, അവനാ കയ്യെ പിടിച്ച് നമ്മളെ പൊക്കിയെടുത്ത് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ സഹായിക്കണം. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവിയേ കേട്ടിരുന്നുള്ളൂ, പക്ഷെ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് എനിക്കെല്ലാം അറിയാമെന്നാണ്, പക്ഷെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഒരു നല്ല തിരിച്ചറിവുണ്ടാകുന്നത്, കർത്താവ് എന്നെ സഹായിക്കണമേ. ഞാൻ അപ്പോൾ അശുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ഉടനെ ക്ലൻസിംഗ് ഉണ്ടായല്ലോ യെശയ്യാവിന്. സോ ഗോഡ് ഈസ് വില്ലിങ്, ദൈവത്തിൻ്റെ ആ സന്നദ്ധതയാണ് നമ്മൾ കാണേണ്ടത്, നമ്മെ രൂപാന്തരപ്പെടുത്താൻ ദൈവം സന്നദ്ധനായിട്ട് നിൽക്കുക. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്ന് തിരിയണം. എന്തുകൊണ്ടാണ് അത് വേണ്ടി വരുന്നത്? ഫ്രീ വിൽ. ദൈവം ഇത് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സ്വയമായിട്ട് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് കൊണ്ട് അതിൽ ദൈവം ഒരിക്കലും എന്ത് ചെയ്യുകയല്ല, കൈകടത്തുകയല്ല. നാം തന്നെ തിരിഞ്ഞ് ഈ പത്രോസ് പറഞ്ഞതുപോലെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗസ്വ പിതാവെ, തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ വലിയ വിപത്ത് തിരിച്ചറിയുന്നു. ഞങ്ങളിൽ വസിക്കുന്ന പാപം കർത്താവെ പല അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ലോകത്തിൽ മുഴുവൻ കർത്താവെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് പാപമാണ്. എന്നാൽ പാപത്തെ ചുമന്നൊഴിക്കുവാൻ ഞങ്ങൾ കർത്താവ് വന്നതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ളൊരു പ്രായച്ചിത്ത ബലിയായി കർത്താവ് നീ നിന്നെ തന്നെ അർപ്പിച്ചത് ഞങ്ങൾ ധ്യാനിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഞങ്ങളെ വീണ്ടെടുത്ത് ഈ നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഞങ്ങളെ കരകയറ്റി ഞങ്ങളുടെ കാലുകളെ ഒരു പാറമേൽ നിർത്തിയിരിക്കുന്നതുകൊണ്ട്, ഞങ്ങളുടെ ഗമനത്തെ നീ ഇപ്പോൾ സ്ഥിരമാക്കിയതുകൊണ്ട്, ഞങ്ങളുടെ വായിൽ പുതിയ പാട്ട് തന്നതുകൊണ്ട്, ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കിയതുകൊണ്ട് ഞങ്ങൾ ഹൃദയാന്തർഭാഗത്ത് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ മഹൽ വചനം കർത്താവെ, ഈ വലിയ സുവിശേഷം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഈ മഹാസന്തോഷം അനേകരോട് പ്രഘോഷിക്കുവാൻ തക്കവണ്ണം
ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു, ആ രക്ഷ അനുഭവിച്ച് അനേകർ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിത്തീരുന്നത് കാണുവാൻ തക്ക വേണം. കർത്താവ് കൃപയാൽ ഞങ്ങളെ സഹായിക്കണം, ശക്തീകരിക്കണം, നീ തന്നെ വ്യാപരിക്കണം ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ജനഹൃദയങ്ങളിൽ വ്യാപരിച്ച് അവർക്ക് കർത്താവ് പുതുജീവൻ കൊടുക്കുവാൻ തക്ക വേണം. കർത്താവേ ദേശത്തിൻ്റെ മേലെ അവിടുന്ന് വ്യാപരിക്കണം, പ്രവർത്തിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ എല്ലാറ്റിലും മഹത്വപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.